നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആഴങ്ങളിൽ പരിശോധിക്കാം ഇനി എന്തായിരിക്കും ഇസ്രയേൽ ഇറാന് നേരെ നടത്തുന്ന ആക്രമണം എന്നത്. കരകൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള അതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇസ്രയേലും ഇറാനും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണങ്ങൾ, ഇനിയുള്ള യുദ്ധത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാണുകയാണ്. ചൊവ്വാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിന് ഇതുവരെയും ഇസ്രായേൽ തിരിച്ചടി നൽകിയിട്ടില്ല ഇറാന്. എവിടെ, എപ്പോൾ, എങ്ങനെ ഇസ്രായേൽ തിരിച്ചടി നടത്തുമെന്ന് മാത്രമാണ് ലോകം ഇപ്പോൾ അമ്പരപ്പോടുകൂടി നോക്കി നിൽക്കുന്നത്. കൃത്യമായി ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഉടനെ തന്നെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒന്നും രണ്ടുമല്ല, ഇറാനുള്ളത് 38 ആണവ കേന്ദ്രങ്ങളും അതോളം അത്രയും തന്നെ വലിപ്പമുള്ള എണ്ണ കേന്ദ്രങ്ങളും ഒക്കെയാണ്. ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകർ കൂടിയാണ് ഇറാൻ. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇറാനെ സഹായിക്കുന്നത് എണ്ണ വാതക കയറ്റുമതികളാണ്. ഇത് തകർക്കുവാനും ഇസ്രായേലിന്റെ ശ്രമം ശക്തമായി തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ IDF കൃത്യമായ പ്രതികാരത്തിന് ഒരുങ്ങുമ്പോൾ ഇറാന്റെ കയറ്റുമതിയുടെ 95% ഒഴുകുന്ന വിശാലമായ എണ്ണ ദ്വീപ് ലക്ഷ്യമിടാൻ സാധ്യത ഏറുകയാണ്. വടക്കൻ തീരത്തെ ഖാർഗിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈനിക നീക്കം നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 95% നടക്കുന്ന എണ്ണപ്പാടം ഈ ചുട്ടരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഇറക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. അങ്ങനെ വന്നാൽ തീകെടുത്താൻ പോലും ഇറാന് കഴിയാതെ വരും. ഇസ്രായേലിന്റെ എണ്ണപ്പാട പ്രതികാരം ഇറാന് തിരിച്ചറിയുന്നുമുണ്ട്. ഇത് അവരെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നുണ്ട്. ഇറാനെതിരെ പ്രതികാര നടപടിയുമായി നീങ്ങാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. സമയവും സന്ദർഭവും വരുന്നതനുസരിച്ച് ഒത്തുവരുമ്പോൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചിരിക്കുകയാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയാകും തിരിച്ചടിയെന്നും സൂചന ശക്തമാവുകയാണ്. അതേസമയം എന്തിനും തയ്യാറാണെന്നും ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബാഗേരി പ്രതികരിച്ചു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള, ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ എന്നിവരുടെ വധവും തെക്കൻ ലബനിലെ കരയാക്രമണവുമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമ ആക്രമണങ്ങളുടെ കാരണങ്ങളായി ഇറാൻ നിരത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലുടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ടെന്ന സൂചനയും ശക്തമാവുകയാണ്. ഇറാനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഇസഫഹാൻ സിറ്റി അടങ്ങുന്ന ഈ എസഫഹാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാനിടയുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് അടക്കം നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടെഹ്റാനിലെ പാർജിൻ മർക്കാസി പ്രവിശ്യയിലെ അരക്ക് ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ റഡാറിലുണ്ടെന്നാണ് സംശയിക്കുന്നത്. എന്തൊക്കെയാണ് സത്യത്തിൽ പ്രധാനമായും ഇറാൻ തന്നെ അഭിമാനകരമായി കൊണ്ടു നടക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അനരാഖ്, അരക്ക്, അർദഗൻ, അതുപോലെ തന്നെ ബൊനാബ്, ബുഷേർ, ചാലിസ്, ഡാർക്കോവിൻ, ഫോർഡോ, ഇസ്ഫഹാൻ, കരാജ്, ലഷ്കർ അബാദ്, ലെവിസൻ, ഈ ലെവിസന്റെ തന്നെ ഉപവിഭാഗമുണ്ട്, ലെവിസൻ 2, ലെവിസൻ 3 എന്നിങ്ങനെ. നദാൻസ്, പാർച്ചിൻ, സഖങ്, ടെഹ്റാൻ റിസർച്ച് റിയാക്ടർ, യാസ്ത എന്നിവയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറാന്റെ അഭിമാനമെന്ന് ഇറാൻ തന്നെ വിശേഷിക്കുന്ന അസ്ഫഹാനാണ്. ഈ അസ്ഫഹാൻ നേരത്തെയും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പല നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇസ്ഫഹാനിലെ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ നിലവിൽ ചൈന വിതരണം ചെയ്യുന്ന ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ സോൾസ് റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്ന ഒരു ആണവ ഗവേഷണ കേന്ദ്രമാണ്. AEOI ആണ് ഇത് നടത്തുന്നത്. ഇസ്ഫഹാനിലെ യുറേനിയം കൺവെർഷൻ ഫെസിലിറ്റി മഞ്ഞ കേക്കിനെ യുറേനിയം, അതായത് മഞ്ഞ കേക്ക് എന്നറിയപ്പെടുന്ന യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡേക്കായി മാറ്റുന്നുണ്ട്. 2004 ഒക്ടോബർ അവസാനത്തോടെ 24 വർക്ക്ഷോപ്പുകളിൽ 21 പൂർത്തിയാക്കിയ സൈറ്റ് 70% പ്രവർത്തനക്ഷമമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് ആവശ്യമായ ചേരുവകളും ലോഹ സംഘങ്ങളും നിർമ്മിക്കുന്ന ഒരു സിർക്കോണിയം പ്രൊഡക്ഷൻ പ്ലാന്റും സമീപത്തുണ്ട്. ഇസ്ഫഹാനിൽ ഒരു ഫ്യൂവൽ പ്ലേറ്റ് ഫാബ്രിക്കേഷൻ പ്ലാന്റും ഉണ്ട്. 2022 കണക്കനുസരിച്ച് മറ്റൊരു പുതിയ ആണവ നിർമ്മാണ വികസനം ഈ സബ്
സബർബൻ ഇസ്ഫഹാനിൽ നിർമ്മിച്ചിട്ടുണ്ട്. യന്ത്രം തയ്യാറാണെന്നും ഇസ്രയേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബാഖേരി പ്രതികരിച്ചു. സംഘർഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഇറാൻ ഇസ്രയേലിന്റെ സഖ്യകക്ഷികളായ യു എസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം പരാജയപ്പെട്ടെന്നും ഫലം കണ്ടിട്ടില്ല എന്നുമാണ് യു എസിന്റെ പ്രതികരണം. ഇസ്രയേലിനോടുള്ള തങ്ങളുടെ പിന്തുണ ഇരുമ്പ് പോലെ ഉറച്ചതാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയാണ്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ വംശജൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിനുള്ളിൽ ആൾനാശമില്ല, രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന റിപ്പോർട്ടും വരികയാണ്. മുൾമുലയിലാണ് അക്ഷരത്തിൽ ആണവ കേന്ദ്രങ്ങൾ. ഇസ്രയേലിന്റെ തിരിച്ചടി ഭീതിക്കിടയിൽ തന്നെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ കനത്ത ജാഗ്രതയിൽ. ഇറാനുടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ പറ്റിയാണ് പുറം ലോകത്തിന് അറിവുള്ളത്. ഇറാനിലെ ആണവ ഗവേഷകരെയും ഇസ്രയേൽ മുമ്പ് ലക്ഷ്യമാക്കിയിട്ടുണ്ട്. 2020 ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറലും ആണവ ശാസ്ത്രജ്ഞനുമായ മൊഹുസീൻ ഫക്രിസാദിയെ ഉപഗ്രഹ നിയന്ത്രണത്തിലുള്ള തോക്കിനാൽ ഇസ്രയേൽ വധിച്ചിരുന്നു. ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുതൽ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വരെ ഇസ്രയേൽ ലക്ഷ്യമാക്കിയേക്കാമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്.